ഹായ് എവ്രിവൺ, കൊച്ചിക്കാരിസ് ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ വട്ടയപ്പം ഈസി ആൻഡ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇടുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 5-6 ടീസ്പൂണോളം മധുരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേറൊന്നുമല്ല, നമ്മൾക്ക് ഇറച്ചിക്കറിയുടെ കൂടെ, മീൻ കറിയുടെ, വറുത്തരച്ച മീൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതെല്ലാം നമ്മൾക്ക് കുട്ടികൾ വൈകിട്ടൊക്കെ വരുമ്പോൾ ചായക്ക് സ്നാക്സായിട്ട് 4 മണി പലഹാരമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 മുതൽ 3/4 കപ്പ് വരെ നമ്മൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിക്കാം. ഇനി ഈ മിക്സെല്ലാം നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് നമ്മൾക്കതിലേക്ക് വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. നല്ല ഫൈനായിട്ട് ഇടിയപ്പത്തിനും അരിപ്പത്തിരിക്കൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ വറുക്കാത്തത്, അതിങ്ങനെ 3 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാര ഇത് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കട്ടയില്ലാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ദോശമാവിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ വേണം ഒഴിക്കാൻ. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ വെള്ളവും, ഇത്രയും വെള്ളം വേണമെന്ന് ആവശ്യം വിചാരിച്ച് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ച് അളവ് നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അധികമായി പോകും. വെള്ളം അധികമാകുമ്പോഴും നമ്മൾക്ക് അരിപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷേ തേങ്ങയുടെയൊക്കെ അളവ് കുറഞ്ഞു പോകുമ്പോഴേക്കും അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് കൂട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ദോശമാവിൻ്റെ രീതിയിലേക്ക് ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്തെടുക്കുന്നത്. അതായത് വൈകിട്ട് നമ്മൾക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്തെടുക്കുന്നത്. അതല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾക്കിത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് നമ്മൾക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ ഇത് നമ്മൾക്ക് ഒരു 4-5 മണിക്കൂറോളം മൂടി വെക്കണം. അപ്പോൾ മൂടി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എയറൊന്ന് കടക്കണം, അങ്ങനെ വേണം മൂടി വെക്കാനായിട്ട്. 4-5 മണിക്കൂറിന് ശേഷം ഒരു വട്ടപാത്രത്തിലേക്ക് ഒരു ബട്ടർ തടവിയ ശേഷം ഈ മിക്സ് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ ചെറിയൊരു ഏത്തപ്പഴം ഉണ്ടായിരുന്നതും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇടിയപ്പച്ചമ്പ് വെക്കുക. അതിലേക്ക് ചെറിയൊരു ട്രേ വെച്ചതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ചു കൊടുക്കുക. അതിനുശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം നല്ല രീതിയിൽ ആവി വരണം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം. ആ ആവിയിൽ കിടന്ന് വേണം നമ്മുടെ വട്ടയപ്പം വെന്ത് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും സ്ക്യൂറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെക്കണം. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വട്ടയപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.